സിപിഐഎം കേരള കോൺഗ്രസ് ചങ്ങാത്തത്തെ വിമർശിച്ച് സിപിഐ കോട്ടയം ജില്ലയിലെ പലയിടത്തും സിപിഐഎം കേരള കോൺഗ്രസിനോട് അടുപ്പം കാണിക്കുന്നു. സിപിഐയെ ഒഴിവാക്കിയാണ് ഈ സമീപനം കാണിക്കുന്നതെന്നും കോട്ടയത്തല്ലാതെ കേരള കോൺഗ്രസിനെ കൊണ്ട് മുന്നണിക്ക് ഗുണമുണ്ടായിട്ടില്ലെന്നും കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് അശ്വിൻ പാലാഴി ചേരുന്നുണ്ട്. അശ്വിൻ, കോട്ടയത്തല്ലാതെ കേരള കോൺഗ്രസിനെ കൊണ്ട് മുന്നണിക്ക് ഗുണമുണ്ടായിട്ടില്ലെന്നാണ് ഉള്ള വിമർശനമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷെറോൺ, എന്തായാലും ഈ സംഘടനാ റിപ്പോർട്ട് കേരള കോൺഗ്രസിനെ അടിമുടി വലിയ തോതിൽ വിമർശിച്ചുകൊണ്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ ചില പുതിയ വിവരങ്ങൾ കൂടി നമ്മൾ അതുമായി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആദ്യം ഈ പാലാ, കടുത്തുരുത്തി, പൂഞ്ഞാർ നിയോജക മണ്ഡലങ്ങളിൽ സിപിഎം പ്രാദേശിക നേതൃത്വം ഈ കേരള കോൺഗ്രസുമായി ചേർന്ന സിപിഐയെ ഒഴിവാക്കാനുള്ള ഒരു സമീപനം കാണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും സിപിഐയുടെ സംഘടനാ റിപ്പോർട്ടിൽ വിമർശനം ഉന്നയിക്കുന്നത്. തീക്കോയി ബാങ്കിലെ സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പിൽ സിപിഐക്ക് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട സാഹചര്യം വന്നു. അവിടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥികളെ പോലും തീരുമാനിച്ചത് കേരള കോൺഗ്രസ് ആണെന്നുള്ള വലിയ ഒരു വിമർശനം ഉന്നയിക്കുന്നു. ഇത് കഴിഞ്ഞ ദിവസം തന്നെ സമ്മേളനത്തിന് മുമ്പ് തന്നെ സിപിഐയുടെ നേതാക്കൾ ഉൾപ്പെടെ ഈ സംഭവം ഉന്നയിച്ചതാണ്. ഒപ്പം തന്നെ സിപിഐയെ ഒതുക്കാൻ ശ്രമമെന്നുള്ള ഒരു വലിയ ആരോപണം ഇപ്പോൾ സിപിഐയുടെ സംഘടനാ റിപ്പോർട്ടിൽ നിന്നും പുറത്തു വരികയാണ്. അത് ഏറ്റവും പുതിയതായുള്ള നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർക്കുന്ന വിവരമാണ്. കേരള കോൺഗ്രസുമായി ചേർന്ന സിപിഐഎം സിപിഐയെ പലയിടത്തും ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സിൽവർ ലൈൻ അധികാരത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചത് തിരിച്ചടിയായി. സിപിഐഎം മന്ത്രിമാരിൽ ചിലർ ബൂർഷ്വാ പാർട്ടിയുടെ മന്ത്രിമാരെ പോലെ പെരുമാറുന്നു എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് സിപിഎമ്മിനും കേരള കോൺഗ്രസിനും എതിരെയുള്ള ആരോപണങ്ങളായി സംഘടനാ റിപ്പോർട്ടിൽ സിപിഐ ചേർത്തിരിക്കുന്നത്. ഒപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കോട്ടയത്തല്ലാതെ കോൺഗ്രസിനെ കൊണ്ട് കേരള കോൺഗ്രസിനെ കൊണ്ട് മുന്നണിക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. കോട്ടയത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോട് വിജയിക്കാൻ സാധിച്ചത് സിപിഐ മത്സരിച്ച വൈക്കം സീറ്റിലാണ് എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് സിപിഐയുടെ സംഘടനാ ശേഷിയെ എടുത്തു കാണിക്കാനും സിപിഐ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം ഈ സിപിഐയുടെ സംഘടനാ ശേഷി വിമർശിക്കുന്നവർക്ക് ചെവി കൊടുക്കേണ്ട എന്നും ഈ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം 12 സീറ്റുകൾ നൽകിയെങ്കിലും 11 സീറ്റിലാണ് കേരള 13 സീറ്റ് അനുവദിച്ചെങ്കിലും പേരാമ്പ്ര സീറ്റിൽ നിന്ന് വിട്ടുകൊടുത്തുകൊണ്ട് 12 സീറ്റിലാണ് കേരള കോൺഗ്രസ് മത്സരിച്ചത്. ഇതിൽ 5 സീറ്റുകളിൽ മാത്രമാണ് കേരള കോൺഗ്രസിന് വിജയിക്കാനായത്. ഇത് കേരള കോൺഗ്രസിന്റെ സംഘടനാ ശേഷി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ എടുത്തു കാണിക്കുന്നതാണ് എന്നും സിപിഐ പറയുന്നു. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കോട്ടയം ജില്ലയിൽ മാത്രമാണ് ഈ കേരള കോൺഗ്രസിനെ കൂടെ കൂട്ടിയത് കൊണ്ട് വലിയൊരു ചെറിയ തോതിലെങ്കിലും ഗുണമുണ്ടായത് എന്നുള്ളതാണ് സിപിഐ പ്രധാനമായും പറയുന്നത്. ഒപ്പം ഏറെക്കാലത്ത് പ്രതിപക്ഷത്ത് മാത്രമായിരുന്ന ജില്ലയിലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരണം തിരികെ പിടിക്കാൻ ഈ കേരള കോൺഗ്രസിനെ കൊണ്ടായി എന്നൊരു നല്ല വാക്കു കൂടി ഈ സംഘടനാ റിപ്പോർട്ടിൽ കേരള കോൺഗ്രസിനെ കുറിച്ച് സിപിഐ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒപ്പം SFIക്കും DYFIക്കും വിമർശനം കൂടി സംഘടനാ റിപ്പോർട്ടിലുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നടന്ന ആക്രമണത്തെ SFIയുടെ ആക്രമണത്തെ എടുത്തുകാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ SFIക്ക് ഇത്തരം വിമർശനം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് ഈ SFIയുടെ AISFന്റെ വനിതാ നേതാവിന് SFIയുടെ ആക്രമണം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നേരിടേണ്ടി വന്നിരുന്നു. ഇത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് SFIക്ക് ഇത്തരം വിമർശനം ഉന്നയിക്കുന്നത്. ഈ ഇടതുപക്ഷ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സ്വന്തം കൂടെ നിൽക്കുന്നവരെ ആക്രമിക്കുന്ന രീതി ഭൂഷണമാണോ എന്ന് സ്വയം വിമർശനം നടത്തണമെന്നുള്ള ഒരു കാര്യം കൂടി സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റെടുത്ത് നേരിടേണ്ടി വരുന്നത് കേരള കോൺഗ്രസിനാണ്. കേരള കോൺഗ്രസിന് വലിയ തോതിൽ ഈ സംഘടനാ റിപ്പോർട്ടിൽ വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം സിൽവർ ലൈനെ വിമർശിക്കുന്നു. സിൽവർ ലൈൻ അധികാരത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചത് മുന്നണിക്ക് തന്നെ തിരിച്ചടിയായി എന്നുള്ള ഒരു കാര്യമാണ് സിപിഐ പറയുന്നത്. ഒപ്പം മന്ത്രിമാർക്കെതിരെയുള്ള വിമർശനമുണ്ട്. ബൂർഷ്വാ പാർട്ടിയുടെ മന്ത്രിമാരെ പോലെ ചിലർ പെരുമാറുന്നു എന്നുള്ള ഒരു വിമർശനം മന്ത്രിമാർക്കെതിരെ പറയുന്നു. അതിനെ ഉദാഹരണമായി ഈ HNL പദ്ധതിയെ ഈ മാതൃകാ പദ്ധതിയെ മന്ത്രി ഏകപക്ഷീയമായി കൈകാര്യം ചെയ്തു എന്നുള്ള ഒരു വിമർശനം കൂടി സംഘടനാ റിപ്പോർട്ടിലുണ്ട്. എന്തായാലും കേരള കോൺഗ്രസിനെയും ഇടതുപക്ഷത്തിന്റെ പൊതു സംവിധാനത്തെയും വിമർശിച്ചുകൊണ്ടുള്ള ഒരു സംഘടനാ റിപ്പോർട്ടാണ് സിപിഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ശരോൺ, വ്യക്തമാണ്. അശ്വിൻ, സിപിഐഎം കേരള കോൺഗ്രസ് ചങ്ങാത്തത്തെ വിമർശിച്ചാണ് സിപിഐ മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ പലയിടത്തും സിപിഐഎം കേരള കോൺഗ്രസിനോട് അടുപ്പം കാണിക്കുന്നുണ്ട്. സിപിഐ ഒഴിവാക്കിയാണ് ഈ സമീപനം കാണിക്കുന്നതെന്നും കോട്ടയത്തല്ലാതെ കേരള കോൺഗ്രസിനെ കൊണ്ട് മുന്നണിക്ക് ഗുണമുണ്ടായിട്ടില്ലെന്നും സിപിഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നു. വിവരങ്ങൾ നൽകിയായിരുന്നു കോട്ടയത്ത് നിന്ന് അശ്വിൻ പാലാഴി.